കേരളത്തിലെ ഇപ്പൊ തീർത്തുകളെയും സി പി എമ്മിനെ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട് ഇപ്പൊ തീർത്തുകളെയും അജിത് കുമാറിന് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട് രണ്ടും ഇലിഭ്യരായ ലക്ഷണമാണ് ഏ അൻവർ പോയത് നേരെ തമിഴ്നാട്ടിലേക്ക് ആരോടെ പറയാതെ ഒറ്റ പൂക്കാര് ഇനി കോടപ്പാക്കത്തു പോയി വല്ല സിനിമയിലും അഭിനയിക്കാൻ വേണ്ടി പോയതാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ അങ്ങനൊന്നും അല്ല സംഭവിച്ചത് അവിടെ പോയി ഡി എം കെയുടെ ഒരു ആളിനെ കണ്ടു സ്വസമുദായത്തിൽപ്പെട്ട ആള് അദ്ദേഹത്തിനെ കണ്ടു അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിന്റെ ഒരാളിനെ കണ്ടു അപ്പൊ എന്താണ് ഇനി മുന്നണിക്ക് വേണ്ടിയാണോ നീ ഡി എം കെ യിലേക്ക് ചേരാൻ വേണ്ടിയാണോ സ്റ്റാലിനെ കാലാണ് ആ പോയത് പക്ഷേ സ്റ്റാലിന് സ്റ്റാലിനുള്ള തമ്മിലുള്ള ഐക്യവും ബന്ധവും ഈ അൻവർ അറിഞ്ഞിട്ടില്ല ആ രാഷ്ട്രീയ പാഠം അദ്ദേഹം പഠിച്ചിട്ടില്ല ഈസി ആയിട്ട് അദ്ദേഹം കണ്ടു താഴേക്കിടയിലുള്ള ചില നേതാക്കളെ കണ്ടു ഇപ്പം നമ്മൾ ഡി എം കെയിൽ എടുത്തു കളയാം എന്നൊക്കെ അവർ പറഞ്ഞു കാണും അദ്ദേഹത്തിന്റെ അനുയാളികൾ അനുയായികളിങ്ങനെ ആവേശ ഭരിതരാകുകയൊക്കെ ചെയ്തു പക്ഷെ കൂടായിട്ട് ഇപ്പൊ പാർട്ടിയുടെ ചുമല ചുമതല നോക്കുന്ന ആള് പറഞ്ഞു പിണറായിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ സി പി എമ്മുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ ഒരാളിനെ ഞങ്ങൾ അങ്ങനെ മുന്നണിയിലെടുക്കും അവൻ ഇതുപോലെ ഞങ്ങളെ ചതിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ വിവക്ഷിതം അപ്പൊ എന്തായാലും അദ്ദേഹം വെറും കൈയോടെ മടങ്ങി അത് കഴിഞ്ഞിട്ട് ചിരാഗ് പാസ്വാന്റെ പാർട്ടി പാർട്ടിയുണ്ടല്ലോ രാംവിലാസ് പാസ്വാന്റെ മകൻ ആയിട്ടുള്ള ചിരാഗ് പാസ്വാൻ അവർ ബി ജെ പിയുമായിട്ട് സഖ്യോ ആ പാർട്ടിയിലും ഭാഗ്യാന്വേഷണം നടത്തി എന്തായാലും ഭാഗ്യഹീനനായിട്ടാണ് അപ്പോ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് വീരവാദങ്ങളൊന്നും നടത്തിയില്ല അതേക്കുറിച്ചും മിണ്ടാതിരിക്കുകയാണ് എന്തായാലും വലിയൊരു വിപ്ലവം ഇപ്പോൾ കേരളത്തിൽ നടക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾക്ക് തെറ്റിപ്പോയി അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഒരു ദേശീയ ജനാധിപത്യ വിപ്ലവം സംഘടിപ്പിച്ചു കളയാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആ വിനോയ് വിശ്വത്തിനും തെറ്റിയ മട്ടാണ് കാരണം എ എം ആർ അജിത് കുമാർ ഇപ്പോഴും തലയിൽ തൊപ്പിയും അതേ കസേരയുമായിട്ട് അവിടെ തന്നെ അധികാര കസേരയിൽ തന്നെ ഇത് പോകുന്നു ഇപ്പൊ നാളെ നിയമസഭ തുടങ്ങാൻ ഇനിയും മണിക്കൂറുകളുണ്ടല്ലോ നിടക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ തലകൾ തെറിച്ചിരിക്കാം തെറിച്ചില്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ കാര്യം വലിയൊരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് നീങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ആ എന്തായാലും അൻവർ വളരെ ഉചിതമായിട്ട് പാർട്ടിക്ക് പേരിട്ടു പാർട്ടിക്ക് പേരിട്ടത് അതിന്റെ ഫുൾ ഫോം വരുന്നത് ഡി എം കെ തന്നെയാണ് ഡെമോക്രാറ്റിക് മുന്നണി ഓഫ് കേരള അങ്ങനെ ആക്കിയാലും ഡി എം കെ ആവുമല്ലോ അങ്ങനെ വേണമെങ്കിൽ പുതിയ ഡി എം കെ അദ്ദേഹം രൂപീകരിവത്കരിച്ചു എന്ന് പറയാം അങ്ങനെ ഒരു പുതിയ പാർട്ടി കേരളത്തിൽ അതിന്റെ മണിനാഥം മുഴക്കിക്കൊണ്ടാണ് അൻവർ ഈ ചൂരവീര പരാക്രമം കാണിക്കുന്നത് നേരത്തെ കെ ആർ ഗൗരിയമ്മ നമുക്കറിയാം അവസ്ഥ ജെ ഡി എസിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സി എം പി അതിന്റെ അവസ്ഥയും അറിയാം ആർ എം പി കെ കെ രമയ ഉള്ളതുകൊണ്ടത് ഒരു എം എൽ എ ആയിട്ട് പോകുന്നു ഇത്രയേ ഉള്ളൂ വിണങ്ങി പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പാർട്ടിയിൽ നിന്ന് അത് തന്നെ അല കടല് അല തിരകളുണ്ടാവും ബക്കറ്റിലെടുത്ത വെള്ളത്തിൽ തിരകളില്ല എന്നും ശംഖുമുഖത്തെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പറഞ്ഞത് നൂറു ശതമാനം ശരിയാ പിന്നീടുള്ള അനുഭവങ്ങളല്ല ഇതിന ഒരു എക്സെപ്ഷൻ വന്നത് എസ് എ ഡാങ്കയുടെ നേതൃത്വത്തിലുള്ള ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞിട്ട് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പിന്നോട്ട് വന്നപ്പോഴാണ് വേറെ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ഇ എം എസ് ആടി ഉലയുകയായിരുന്നു സി പി ഐയിൽ വേണോ സി പി എമ്മിൽ പോണോ എന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല പിന്നെ അവസാനം കേരളത്തിൽ കൂടുതൽ ജനങ്ങൾ മാസ് ബേസ് സി പി എമ്മിൽ എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം മാറിച്ചവിട്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈൻ തീരുമാനിച്ചത് അപ്പോൾ ഇദ്ദേഹം പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം അതായത് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പറയുന്നു പറഞ്ഞു ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ ശരിയായിരുന്നു എന്ന് തെളിഞ്ഞു ഇപ്പൊ എന്താ വന്നിരിക്കുന്നത് കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടായി സി പി ഐയെ കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ചക്രം വീണ്ടും തിരിഞ്ഞു മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ സി പി ഐ സി പി ഐയുടെ നിലപാട് ശരിയായി രാഷ്ട്രീയ ലൈൻ ശരിയായി എന്ന് വേണം വിശ്വസിക്കാൻ കാരണം ഇപ്പൊ സി പി എം കോൺഗ്രസുമായിട്ട് ദേശീയ തലത്തിൽ ധാരണയിലാണ് അല്ലെങ്കിൽ സഖ്യത്തിലാണ് മുന്നണിയിലാണ് അതായത് ഇന്ത്യ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഐ എൻ ഡി ഐ എ മുന്നണി ഐ എ എന്നായിരിക്കുകയാണിപ്പോ കേരളത്തിലെങ്കിലും അത് അങ്ങനെ തന്നെ ഉണ്ട് ആ മുന്നണിയുടെ ഭാഗങ്ങളാണ് ഈ ഡി എം കെ യും സി പി ഐയും സി പി എമ്മും എല്ലാം തന്നെ അപ്പോൾ ഇവിടെ ആരുടെ രാഷ്ട്രീയ ലൈനാണ് ശരിയെന്ന് തെളിഞ്ഞത് എന്തായാലും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നോക്കുമ്പോൾ കാര്യങ്ങളുടെ ഒരു സസ്പെൻസ് ഇപ്പോഴും നിൽക്കുകയാണ് ടെസ്റ്റ് ഇപ്പോഴും നിൽക്കുകയാണ് സി പി ഐ പറയുന്നത് സി പി എം കേട്ടോ നമ്മൾ ഈ പൈൻകളി നോവലികളൊക്കെ അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാനുണ്ട് സീരിയലുകളുടെ സീരിയലുകളിൽ അവസാനം ആ ബോബൻ മോളിയെ കെട്ടുമോ ശങ്കരൻ ശങ്കരിയെ കെട്ടുമോ കല്യാണം കഴിക്കുമോ കല്ലോ കല്യാണം കുഴപ്പത്തിലാവുമോ കുഴപ്പത്തിലാവൂന്നുള്ള ചോദ്യങ്ങൾ അത്രയും ചോദ്യങ്ങൾ ചോദിക്കാനേ പറ്റൂ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റുകയില്ല അതിനിടയ്ക്ക് ക്ലിഫ് ഹൗസിൽ ഇന്നെന്തെങ്കിലും നടക്കുമെന്ന് കരുതി പോയ മാധ്യമ പ്രവർത്തകർ ഇലിഭയരായിട്ട് മടങ്ങുകയും ചെയ്തു കടക്കൂ രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇറക്കപ്പെടുകയും ചെയ്തു അവരവിടെ നിറങ്ങി പോകുന്നു ഇപ്പൊ വാർത്തകളൊന്നും നമ്മൾ കാണുന്നില്ല എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടിയും കാണുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നീക്കുന്നത് അർജിത് കുമാർ അവിടെ തന്നെ ഇരിക്കുന്നു അപ്പോ അൻവർ തമിഴ്നാട്ടിലും ഒക്കെ പോയി അന്വേഷിച്ചിട്ടും അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു ചില്ല കിട്ടാതെ മടങ്ങിയും വന്നിരിക്കുന്നു പുതിയ പാർട്ടിക്ക് ഡി എം കെ എന്നുള്ള ഒരു ഹൃസ്വരൂപവും വരുന്ന ഒരു പേരും അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ വാരാവലോകനത്തിൽ കാണുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറഞ്ഞുകൂടാം എന്നുള്ളതാണ് എന്റെ വസ്തുസ്ഥിതി ഘടനം അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇതെന്തായി തീരുമെന്നുള്ളതിന് യാതൊരു ക്ലൂവും തരാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനുമില്ല ഒരു പാർട്ടി പ്രവർത്തകനും ഇല്ല ഒരു മാധ്യമവും ഇല്ല കേരളത്തിലെ ജനങ്ങളാകെ ചുരുക്കി പറഞ്ഞാൽ ഒരുതരം തരം ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിനൊരു തെളിവും ഒരു വെളിച്ചവും ഒക്കെ വരുന്നത് നാളെ നിയമസഭ കൂടുമ്പോഴാണ് അപ്പോൾ മാത്രമേ അന്തിമമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ ദി അവേഴ്സ് ഓഫ് മോർണിംഗ് എന്ന് പറയുന്ന പുലർവേളയിലെങ്കിലും അല്ലെങ്കിൽ പുലർച്ചെയെങ്കിലും ചിലപ്പോൾ ഒരു ഓർഡർ ഉത്തരവ് ഉത്തരവിറങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ വകുപ്പ് മാറാൻ സാധ്യതയുണ്ട് തൊപ്പി കറിക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ അജയ് ജയ എം ആർ അജിത് കുമാറിനെ പറഞ്ഞു സമ്മതിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ വകുപ്പിന്ന് തൽക്കാലം ഒന്ന് മാറ്റിയിട്ട് പിന്നെ തിരിച്ച് ഈ വകുപ്പിലേക്ക് തന്നെ എടുക്കാം അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു രാക്കോർഡ് കൂടിയായിരിക്കാം ഇപ്പോ ബിനോയ് വിശ്വ ഇത്രയും ആക്രാന്തം ഉയർത്തുന്നത് എന്താണ് അദ്ദേഹം ആർ എസ് എസ് കാരനെ കണ്ടു ആർ എസ്സുകാരെ കണ്ടു കൊടിയ പാവവും പങ്കിലമായ പാവവും അങ്ങനെ അള്ളി വെച്ചു പൊറപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞുള്ള ആവേശമാണ് അദ്ദേഹം കാണിച്ചത് എന്തിനാണ് ഇത്രയൊക്കെ ആവേശം കാണിക്കുന്നത് താങ്കളുടെ എ ഐ വൈ എഫിലല്ല താങ്കൾ ഇപ്പോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആർ എസ് എസ് എന്നും പറഞ്ഞ് ഇപ്പോ ഈ രോഷാകുലിനാവുന്നത് ശുദ്ധ ഹാസ്യമായിട്ട് തോന്നുന്നു കാരണം ഈ ആർ എസ് എസ് കാരെ പലരും വന്ന് കാണുന്നുണ്ട് എല്ലാ പാർട്ടിയിലും പെട്ടെന്ന് എല്ലാവരും വന്ന് കാണുന്നുണ്ട് കാരണം ഭരണത്തിൽ ഇരിക്കുന്ന കക്ഷിയുടെ നയങ്ങൾ തീരുമാനിക്കാൻ വരെ അധികാരമുള്ള ഒരു വിഭാഗമാണ് അപ്പോ തീർച്ചയായിട്ടും പലരും വന്ന് കണ്ടെന്നിരിക്കും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിന്നിരിക്കും അത് കാണാതൊന്നും ഇരിക്കുന്നില്ല ഈ കണ്ട കാര്യങ്ങൾ അവരൊന്നും പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമല്ല ഏ എൻവർ ആണ് എന്നോ ഏ എൻവറാണ് ഈ കാര്യം പുറത്തുവിട്ടതെന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല വി ഡി സതീശനാണ് പുറത്തുവിട്ടത് ഈ കാര്യം ഈ കാര്യം നിഷേധിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ രണ്ട് വലിയ നേതാക്കളും പോയി കണ്ടു എന്നുള്ളത് ഞാൻ പുറത്തു കൂടുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാളെ നിയമസഭാ സമ്മേളനം കൂടുകയാണ് രണ്ട് ഒരു മാസത്തോളമായി ഇതുവരെ ആ പേരുകൾ പുറത്തു വന്നിട്ടില്ല നാളെ നിയമസഭയിൽ അദ്ദേഹം പറയുമോ എന്നറിയില്ല എന്തായാലും രണ്ട് സി പി എം നേതാക്കളും കൂടി കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിനോദ വിഷമേ താങ്കൾ അവരും അവരെയും പുറത്താക്കണമെന്ന് പറയുമോ അദ്ദേഹം വെളിപ്പെടുത്തുകയാണെങ്കിൽ ഇത് വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ അത് കേന്ദ്ര കേരളിൽ വരുന്നത് ആ കേന്ദ്ര കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ ആർ എസ് എസിൽ ചേരാമെന്ന് ഇപ്പൊ പുതിയ നിയമം പാസായി കഴിഞ്ഞിരിക്കുന്നു ഇതൊന്നും വിനോദീ വിഷയം അറിയാതെയാണ് ക്ഷോഭവും ക്ഷുഭിതനും ഒക്കെ ആയത് അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ കൊണ്ടാണോ സി പി എമ്മിന് നേരെ ആക്രോശം നടത്തുന്നത് എന്തായാലും ഒരു പിടിയില്ല കാര്യങ്ങളുടെ പോക്കിൽ എന്നുള്ള സ്ഥിതി ആശയക്കുഴപ്പുമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്